നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. എന്തിനും ഏതിനും വ്യാജന്മാരെ ഇറക്കുന്ന രാജ്യമാണ് ചൈന. ചൈനയുടെ പര്യായമായി നാം മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് തന്നെ ഡ്യൂപ്ലിക്കേറ്റ് എന്നാണ്. ഇനിയിപ്പോൾ വാക്സിന് വ്യാജന്മാരെ ചൈന ഇറക്കുമോ എന്നുള്ളത് നമുക്ക് ഇത്രയും നാളുള്ളൊരു സംശയമായിരുന്നുവെങ്കിൽ ഇന്നത് യാഥാർത്ഥ്യമായിരിക്കുകയാണ്. വ്യാജ കോവിഡ് വാക്സിനുകൾ നിർമ്മിച്ചുകൊണ്ട് കോടിക്കണക്കിന് രൂപയാണ് ഒരു ചൈനക്കാരൻ തട്ടിയെടുത്തിരിക്കുന്നത്. ഇയാളെപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ള വാർത്ത പുറത്തു വരുന്നുണ്ട്. വിദേശ രാജ്യങ്ങളിലടക്കം കോടിക്കണക്കിന് രൂപയുടെ വാക്സിനുകളാണ് ഇയാൾ കയറ്റി അയച്ചത്. വ്യാജ വാക്സിൻ തട്ടിപ്പ് സംഘത്തിൻ്റെ തലവനായ കോങ് എന്നയാളെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. വാക്സിൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇയാൾ നൽകിയിരുന്നത് ഉപ്പ് ലായനിയും മിനറൽ വാട്ടറും ഒക്കെയാണ്. നിരവധി പേരാണ് ഇയാൾ നൽകിയ ഈ വാക്സിൻ സ്വീകരിച്ചത് തട്ടിപ്പിന് ഇരയായത്. യഥാർത്ഥ വാക്സിൻ്റെ പാക്കേജ് ഡിസൈൻ അടക്കം വളരെ കൃത്യമായി മനസ്സിലാക്കിയ ശേഷമാണ് കോങ് എന്ന് പറയുന്ന ഈ ചൈനക്കാരൻ വ്യാജ വാക്സിനുകളൊക്കെ വിപണിയിലെത്തിച്ചത്. മാധ്യമങ്ങളുടെ റിപ്പോർട്ട് അനുസരിച്ച് നിരവധി വിദേശ രാജ്യങ്ങളിലേക്ക് ഈ വാക്സിൻ കയറ്റി അയക്കപ്പെട്ടു എന്നുള്ളതാണ്. കഴിഞ്ഞ ഓഗസ്റ്റ് മുതൽ വ്യാജ വാക്സിനുകളുടെ നിർമ്മാണം ആരംഭിച്ചതായാണ് പുറത്തുവരുന്നവരും. അപ്പോൾ തന്നെ നമുക്ക് എത്ര രാജ്യങ്ങളിലേക്ക് ഈ വാക്സിൻ പോയിട്ടുണ്ടെന്നും ചൈനയിൽ തന്നെ എത്ര പേർ ഇത് ഉപയോഗിച്ചിട്ടുണ്ടെന്നും മനസ്സിലാക്കാൻ കഴിയും. ഏകദേശം 600 ബാച്ച് വാക്സിനുകൾ ഇതിൽ നവംബറിൽ ഹോങ്കോങ്ങിലേക്ക് അയച്ചു എന്നുള്ള വിവരമാണ് പുറത്തുവരുന്നത്. ഇതിന് പിന്നാലെ മറ്റ് പല വിദേശ രാജ്യങ്ങളിലേക്കും വാക്സിൻ കടത്തിയെന്നാണ് മാധ്യമങ്ങൾ, അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ തട്ടിപ്പിലൂടെ കോങ് ഉൾപ്പെടെയുള്ള സംഘം ഏകദേശം 18 മില്യൺ യുവാന്റെ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കിയെന്നാണ് റിപ്പോർട്ടിൽ വ്യക്തമായി പറയുന്നത്. വ്യാജ വാക്സിനുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോങ് ഉൾപ്പെടെ 70 പേരെയാണ് ഇപ്പോൾ ചൈനയിൽ പിടികൂടിയിരിക്കുന്നത്, അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഉയർന്ന വിലയ്ക്കാണ് ഈ വ്യാജ വാക്സിനുകൾ ആശുപത്രിയിൽ വിറ്റിരിക്കുന്നത് എന്നാണ് പുറത്തുവരുന്ന വിവരം. നാട്ടുവൈദ്യന്മാരെ ഉപയോഗിച്ച് ഗ്രാമങ്ങളിൽ ഇത് കുത്തിവയ്പ്പ് നടത്തുകയും ക്യാമ്പുകൾ സംഘടിപ്പിച്ചവരും ഇതിലുൾപ്പെടുന്നു എന്നുള്ളതാണ്. ഇതിനു പുറമെ വീടുകൾ കേന്ദ്രീകരിച്ച് വ്യാജ വാക്സിൻ കുത്തിവയ്പ്പ് നടത്തിയവരും പിടിയിലായിട്ടുണ്ട്. വ്യാജ വാക്സിനുകൾ വൻതോതിൽ വിപണിയിലെത്തിയതിനാൽ തന്നെ ഇതിനെതിരെ ശക്തമായ ജാഗ്രത പുലർത്തണമെന്നാണ് അധികൃതരുടെ നിർദ്ദേശവും. ഇത്തരം സംഘങ്ങളെ കണ്ടെത്താൻ പ്രാദേശിക ഏജൻസികൾ പോലീസുമായി സഹകരിക്കണമെന്നാണ് സുപ്രീം പീപ്പിൾ പ്രോക്യുറേറ്റർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. കോവിഡ് വ്യാപനം ആദ്യം കണ്ടെത്തിയ ചൈനയിൽ ഇതുവരെ 4 കോടി പേർക്ക് മാത്രമാണ് വാക്സിൻ നൽകിയതെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ഫെബ്രുവരി 12 ചൈനീസ് പുതുവത്സരത്തിന് മുൻപ് 10 കോടി ഡോസ് വാക്സിനുകൾ നൽകാൻ ചൈന ലക്ഷ്യമിട്ടുവെങ്കിലും അത് നടന്നിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത. അതേസമയം കർശനമായ ലോക്ക്ഡൗണിലൂടെയും സാമ്പിൾ പരിശോധനയിലൂടെയും ട്രേസിംഗിലൂടെയും ഒക്കെ കോവിഡ് വ്യാപനം നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞതായാണ് ചൈനീസ് അധികൃതർ വ്യക്തമാക്കുന്നത്. ഇതിലെത്രമാത്രം സത്യമുണ്ട് എന്നുള്ളത് നമുക്കറിയില്ല. ഇപ്പോൾ പുറത്തുവരുന്ന ഓരോ വാർത്തകളും ഞെട്ടിക്കുന്നതാണ്. കഴിഞ്ഞ ദിവസം ലോകാരോഗ്യ സംഘടനയുടെ സംഘം ചൈനയിലെ കോവിഡ് വ്യാപനത്തെക്കുറിച്ച് പഠിക്കാനായി എത്തിയിരുന്നു. എന്നാൽ അതിന് പ്രാഥമികമായ വിവരങ്ങൾ നൽകാൻ അവിടുത്തെ സർക്കാർ തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത. അതിനു മുൻപ് ലോകാരോഗ്യ സംഘടനയിൽ നിന്ന് പോയ സംഘം വാർത്താസമ്മേളനം നടത്തുകയും ചൈന ഈ ഒരു പ്രശ്നവുമായി ബന്ധപ്പെട്ട് കുറ്റക്കാരല്ല എന്നൊക്കെ വെളിപ്പെടുത്തുകയും ഒക്കെ ചെയ്തതിന് പിന്നാലെയാണ് പ്രാഥമികമായ വിവരങ്ങൾ കൈമാറാൻ ചൈന മടിച്ചത്. ചൈന ആദ്യമായല്ല ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ നടത്തി വാർത്തകളിൽ ഇടം നേടുന്നത്. കോവിഡ് വ്യാപനം തുടങ്ങിയപ്പോൾ തന്നെ, മറ്റു രാജ്യങ്ങളിലേക്ക് കോവിഡ് വ്യാപിച്ചു തുടങ്ങിയപ്പോൾ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് PPE കിറ്റുകളും മാസ്കുകളും ഗ്ലൗസുകളും ഒക്കെ പല രാജ്യങ്ങളിലേക്കും അയച്ചു കൊടുത്തിരുന്നു. ഇതെല്ലാം അവർ അതുപോലെ തന്നെ തിരിച്ചയക്കുന്ന ഒരു സാഹചര്യം, ഗുണനിലവാരമില്ല എന്നുള്ള കണ്ടെത്തലിനെ തുടർന്ന് പല രാജ്യങ്ങളും ചൈനയ്ക്ക് തന്നെ ഇത് തിരിച്ചയക്കുകയും ചെയ്തിരുന്നു. ചൈനയ്ക്ക് അടിയന്തര സഹായമായി മറ്റു പല രാജ്യങ്ങൾ നൽകിയ സുരക്ഷാ കിറ്റുകൾ പോലും വിറ്റ് കാശാക്കിയ രാജ്യമാണ് ചൈന എന്നുള്ളത് ഒരു വസ്തുതയായി നിൽക്കുമ്പോൾ ഇന്ത്യക്കും ഇതുപോലുള്ളൊരു തിക്താനുഭവം ഉണ്ടായിട്ടുണ്ട്. ചൈന നൽകിയ PPE കിറ്റുകൾ പലതും ഉപയോഗിക്കാൻ കഴിയാത്തതിനാൽ ചൈനയ്ക്ക് തന്നെ ഇത് ഇന്ത്യ തിരിച്ചയക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ലോകത്ത് PPE കിറ്റുകൾ ഏറ്റവും അധികം ഉൽപ്പാദിപ്പിച്ചിരുന്ന ഒരു രാജ്യമാണ് ചൈന. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ വ്യാജ ഉൽപ്പന്നങ്ങളും ചൈനയിൽ നിന്ന് തന്നെയാണ് നിർമ്മിക്കപ്പെട്ടത്. ആദ്യഘട്ടത്തിൽ ഇന്ത്യയ്ക്ക് കോവിഡിനെ നേരിടാൻ 170,000 PPE കിറ്റുകൾ ആവശ്യമായി വന്നപ്പോൾ അത് ചൈന നൽകി സഹായിച്ചിരുന്നു. പക്ഷേ അതൊന്നും ഉപയോഗിക്കാൻ കഴിയാത്തതായിരുന്നു, ഉപയോഗശൂന്യമായിരുന്നു എന്നുള്ളതാണ് വസ്തുത. കഴിഞ്ഞ വർഷം ഏപ്രിൽ 5 ഇന്ത്യയിൽ ഇത് എത്തിയത്. എന്നാൽ അതിൽ 50,000 കിറ്റുകൾ ഒരു തരത്തിലും ഉപയോഗിക്കാൻ കഴിയാത്തതായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യ അത് തിരിച്ചയക്കുകയും ചെയ്തിരുന്നു. ഇത്തരത്തിൽ നിരവധി രാജ്യങ്ങൾക്ക് ചൈനയിൽ നിന്ന് ഇതുപോലുള്ള അനുഭവങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈഡ്.